തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആരംഭിച്ച സമരം 72 മണിക്കൂർ തുടരുമെന്ന് UNA അറിയിച്ചു. ചൊവ്വാഴ്ച നടന്ന കലക്ടറേറ്റ് മാർച്ചിലും നൂറുകണക്കിന് നഴ്സുമാരാണ് പങ്കെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, 3 ദിവസത്തെ സമരമാണ് UNA നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തുന്നത്. ശമ്പള വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വേറെ എന്തൊക്കെയാണ്? അത് ഇതിനോടകം തന്നെ ഇപ്പോൾ ചില ആശുപത്രികളിൽ വേതന വർധന നടപ്പിലാക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമരം പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് UNA മുന്നോട്ട് വയ്ക്കുന്നത്? കമലേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഐതിഹാസിക സമരത്തിലേക്ക് നേഴ്സുമാർ എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വേതന വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ഒരു വിഷയത്തിൽ ഇടപെടുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ തുടർന്ന് നടന്നിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ ആശുപത്രി മാനേജ്മെൻറ്റുകൾ അവർക്ക് ഈ നേഴ്സുമാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് മാറാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് സമരത്തിലേക്ക് ഇറങ്ങുക എന്നൊരു നിലപാടിലേക്ക് ഇവർ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകാൻ UNA തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ സമരം ആരംഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏതാണ്ട് തൃശ്ശൂരിൽ തന്നെ 5 പ്രമുഖ ആശുപത്രികൾ ഈ നേഴ്സുമാർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം മറ്റു ആശുപത്രികളിൽ നിന്ന് തന്നെ ഈ ഒരു നിലപാടിലേക്ക് വരാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമരം ശക്തമായി തന്നെ തുടരുക എന്നൊരു നിലപാടിലേക്ക് നേഴ്സുമാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. തുടർന്ന് ഇന്ന് രാവിലെ സമരം ആരംഭിച്ചതോടുകൂടി തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്ട് 24 വരുന്ന ആശുപത്രികൾ ഇവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോട് ഏതാണ്ട് ഒരു ഭാഗികമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി. അതുകൊണ്ട് തന്നെയാണ് UNA ഈ ഒരു സമരത്തിൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണം. കാരണം ഏതാണ്ട് പകുതിയോളം ഞങ്ങൾ വിജയിച്ച ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഏതാണ്ട് 26 വരുന്ന ആശുപത്രികൾ ഈ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ ഒരു സമരത്തിൻ്റെ ഒരു പകുതിയോളം വിജയിച്ച ഒരു നിലപാടിൽ തന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അവർ വിലയിരുത്തുന്നതും. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഈ ഒരു വിഷയത്തെ UNA-യും നേഴ്സുമാരുടെ സമൂഹവും ഉയർത്തിക്കൊണ്ട് വരുന്നത്. ജില്ലയിൽ മുഴുവൻ ഇതിന് സമാനമായ രീതിയിലുള്ള സമരങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലും ശമ്പള വർധനവെന്ന ഒരു നിലപാടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ആശുപത്രി മാനേജ്മെൻറ്റുകൾ അതിനനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് ഇവർ പോകുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള സമരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 ആശുപത്രികൾ മാത്രമാണ് ഇനിയിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇവരുടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ. അത് ആവശ്യങ്ങളെന്ന് പറയുന്നത് 1500 രൂപ പ്രതിദിന വരുമാനം എന്ന നിലയിലേക്ക് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. 1500 രൂപ അവരുടെ പ്രതിദിന വരുമാനമായി ഉയർത്തണം. ഒപ്പം തന്നെ ഉയർത്തിയിരിക്കുന്ന തുക അത് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ 50% വേതനം നൽകേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്ട് 24 വരുന്ന ആശുപത്രികൾ ഇപ്പോൾ അനുകൂല സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരം ഏതാണ്ട് പാതിയും വിജയിച്ചു എന്ന് UNA ഉൾപ്പെടെ UNA-യുടെ നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം സംസ്ഥാന വ്യാപകമായി UNA കരിദിനമായിട്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അവർ അവരുടെ പ്രതിഷേധത്തെ കൊണ്ടുപോയത്. അതേസമയം തന്നെ വളരെ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ലേബർ കമ്മീഷണറുമായി ഇന്ന് ഒരു ചർച്ച തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ ചർച്ചയിലും അവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ചർച്ച ഫലം കാണാതെ പിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ നല്ല വൈകുന്നേരത്തോടുകൂടി ആ ചർച്ച തീരുമാനത്തിലെത്താതെ പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 72 മണിക്കൂർ നീളുന്ന സമരത്തിലേക്ക് തന്നെ തങ്ങൾ പോകും എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് UNA ഉള്ളത്. ഈ സമരത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള പിന്തുണ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് നേഴ്സുമാരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് 100 കണക്കിന് നേഴ്സുമാരാണ് ഇന്ന് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത്. അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ വളരെ അവരുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അല്ലെ, അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അനുകൂലമായിട്ടുള്ള നടപടികൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ ഒരു പൊതുസമൂഹം പോലും അത് അംഗീകരിക്കുന്ന രീതിയിലുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഏതാണ്ട് ഒരു 4-5 വർഷത്തിന് മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കോട്ടയത്താണ് ഇത്തരത്തിലുള്ള സമരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ
ഓരോന്നോരോന്നായി അണിചേർന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ നേഴ്സുമാരുടെ സമരം നമ്മൾ കണ്ടതാണ്. അതിന് അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നേഴ്സുമാർ സമരത്തിലേക്ക് വരുന്നത് എന്നതാണ് തൃശ്ശൂരത്തെ ഈ നേഴ്സുമാരുടെ സമരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന വാർത്താ പ്രാധാന്യമുള്ളതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എബി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ മാത്രം ഒരു പ്രശ്നമല്ല, സംസ്ഥാനത്താകെയുള്ള ആശുപത്രികളിൽ നഴ്സുമാർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും ഒരു പ്രയാസവും ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പ്രത്യേകമായി ഇത്തരമൊരു സമരം സംഘടിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അതോ ഇനിയിപ്പോൾ ഇത് സംസ്ഥാന തൊട്ടുക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം UNA ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? തൃശ്ശൂർ ജില്ലയിലെ സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള ആ സാഹചര്യം തന്നെയാണ്. അത് ഇപ്പോൾ അവിടെ ഒരു സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ നേഴ്സുമാർ അനുഭവിക്കുന്ന ആ ദുരിതം അത് എല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെയൊക്കെ സുഹൃത്ത് വലയങ്ങളിൽ ഉള്ള മനുഷ്യർ തന്നെ പറഞ്ഞ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. വളരെ തുച്ഛമായിട്ടുള്ള വേതനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം, എന്നാൽ തന്നെ ഒരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള വിശ്രമമില്ലാത്ത രീതിയിലുള്ള ജോലി ചെയ്യുന്നവരുടെ ജോലിയുടെ സ്വഭാവം തന്നെ വളരെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഒരുപക്ഷെ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഈ കൊറോണയൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മളൊക്കെ നേരത്തെ കണ്ടതുമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യം തന്നെ നേരത്തെ ഒരു 5 വർഷം മുമ്പ് കോട്ടയത്തും ഇത്തരത്തിൽ സമരങ്ങൾ ഉണ്ടായി വരുന്നത്. അതിനുശേഷമാണ് അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നേഴ്സുമാർ സമര രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം. അതിന് സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലും ഇതിന് അനുകൂലം അല്ലെങ്കിൽ ഇതിനെ സമാനമായ രീതിയിൽ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ശമ്പളത്തിൽ കൃത്യമായ രീതിയിലുള്ള വർധനവ് ഇവർ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി പോലും ഇടപെട്ടിട്ട് ഇതിന് അനുകൂലമായിട്ടൊരു നടപടി ഉണ്ടാവാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ശരിക്കും നേഴ്സുമാർ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോലും എത്തുന്നത്. എന്തായാലും ഈ ഒരു സമരത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ എന്തായാലും നേഴ്സുമാർക്ക് ആശ്വാസകരമായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഒരു പരിധിവരെ ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് എന്നതും വളരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തുടർന്നുള്ള ദിവസം എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കൂടി സമരം തുടരുമെന്നാണ് UNA വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 2 ദിവസം സമരത്തിനുള്ളിൽ എന്തായാലും കൂടുതൽ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ലേബർ കമ്മീഷണറുമായി ഇനി എന്നത്തേക്കുള്ള ചർച്ച, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങൾ ഉറപ്പായും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്തായാലും ഉണ്ടാകും. 1500 രൂപ ദിവസ വേതനമാക്കി അത് നിജപ്പെടുത്തുക, ഒപ്പം തന്നെ 50% വേതനം അതിന് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ നൽകുക. ഇത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്ട് 24 വരുന്ന ആശുപത്രികൾ അവരുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 4 ആശുപത്രികൾ മാത്രമാണ് ഇപ്പോൾ അതിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 4 ആശുപത്രി ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ICU ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമര പരിപാടികളുമായിട്ടാണ് നേഴ്സുമാർ ഇന്ന് രംഗത്തിറങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗം തന്നെ ആശുപത്രി മാനേജ്മെൻറ്റ് ഇവരുടെ ഈ ആവശ്യം ഏറ്റവും മാന്യമായിട്ടുള്ള ആവശ്യം അത് അംഗീകരിക്കുന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ 2 ദിവസം ഇനിയുള്ള 2 ദിവസങ്ങൾ ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. അപ്പം തന്നെ ഈ ഒരു ആവശ്യവുമായി നിലവിൽ എതിരിട്ട് നിൽക്കുന്ന ആശുപത്രികൾ അവർ അവരുടെ നിലപാടിലേക്ക് എത്തിയില്ല എങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കമലേഷ്.